കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തീക്കളിയാണെന്ന് ഒരുപാട് തവണ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. പല കുടുംബങ്ങളും ഇപ്പോഴും കണ്ണീരും ഒക്കെയായിട്ട് കഴിയുന്നുണ്ട്. വീട്ടിലുള്ള ആളുകളെ നഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ രാഷ്ട്രീയം മാറുമ്പോൾ പല ആളുകൾക്കും അഭിപ്രായങ്ങൾ മാറും. പക്ഷേ വീട്ടിലെ ആളുകളെ നഷ്ടപ്പെട്ടവർക്ക് ഒരിക്കലും അതൊരു തീരാത്ത കണ്ണുനീരായി അവശേഷിക്കും. അവർക്ക് അഭിപ്രായം മാറാനും പറ്റില്ല. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ പൊട്ടിത്തെറിയിൽ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട പലരും ഇന്ന് ജീവച്ഛവങ്ങളായി പല സ്ഥലങ്ങളിലും കഴിയുന്നു എന്നതും നമ്മളെ നൊമ്പരപ്പെടുന്ന കാര്യമാണ്. ഇതിന് അറുതി വരുത്താനായിരിക്കണം എല്ലാ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ശ്രമിക്കേണ്ടത്. സ്മാരകങ്ങൾ നിർമ്മിച്ചും സഹായങ്ങൾ നൽകിയും ഇക്കൂട്ടരെ സഹായിക്കുന്നത് ചെറുക്കണം എന്ന് തന്നെയാണ് ജനാഭിപ്രായം. കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പാനൂരിൽ CPI പണിയുന്ന രക്തസാക്ഷി സ്മാരകമാണ്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷൈജു, സുബീഷ് എന്നിവർക്കാണ് രക്തസാക്ഷി സ്മാരകം പണിയുന്നത്. ബോംബ് നിർമ്മാണം, ബോംബാക്രമണം, നിർമ്മാണത്തിനിടെയുള്ള സ്ഫോടനം എന്നിവയെല്ലാം കണ്ണൂരിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പുത്തിരിയല്ലെന്ന് കാണാം. എന്നാൽ പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർ CPIMന്റെ ഔദ്യോഗിക രക്തസാക്ഷികളാണ്. ഇവർക്കായുള്ള രക്തസാക്ഷി സ്മാരകവും ഉദ്ഘാടനത്തിന് സജ്ജമായി കഴിഞ്ഞു. RSSന്റെ ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിരോധം ഒരുക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവരെന്നാണ് ഇവരെക്കുറിച്ച് CPIMന്റെ ഔദ്യോഗിക വിശദീകരണം. June 6 പാനൂർ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രോട്ട് ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത്. CPIM പ്രവർത്തകരായിരുന്ന ഷൈജു, സുബീഷ് എന്നിവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. 4 പരിക്കേറ്റു. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്നത്തെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വിശദീകരണം. സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞെങ്കിലും CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം ആരെയും കൈവിട്ടില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P.ജയരാജൻ. സംസ്കരിച്ചത് ഈസ്റ്റ് ചെറ്റക്കണ്ടി AKG നഗറിലെ പാർട്ടി വക ഭൂമിയിൽ. 2016 മുതൽ ഷൈജു, സുബീഷ് രക്തസാക്ഷി ദിനാചരണത്തിനും തുടക്കമിട്ടു. CPIM രക്തസാക്ഷികളുടെ ഔദ്യോഗിക പട്ടികയിലും ഇരുവർക്കും ഇടം നൽകി. RSSന്റെ ഏകപക്ഷീയ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെയുള്ള രക്തസാക്ഷിത്വമെന്ന് വിശദീകരിക്കുകയാണ് CPIM. പാർട്ടി ഘടകങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തിയാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇക്കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എത്ര നിർവീര്യമാക്കിയാലും വീണ്ടും വീണ്ടും പൊട്ടിത്തെറിക്കുന്ന പാരമ്പര്യം പേറുന്നതാണ് കണ്ണൂരിൻ്റെ ബോംബ് രാഷ്ട്രീയം. രക്തസാക്ഷി അവകാശവാദങ്ങളുടെ ആഭ്യന്തര വൈരുദ്ധ്യത്തെ കേവല ന്യായീകരണം കൊണ്ട് മറികടക്കാനാകുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം. കഴിഞ്ഞ 3 മാത്രം കണ്ണൂർ ജില്ലയിലെ 8 സ്ഫോടനങ്ങൾ നടന്നതായാണ് പോലീസിൻ്റെ കണക്ക്. ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 1998 ശേഷം 10 കൊല്ലപ്പെട്ടത്. ഇതിൽ 6 CPIM പ്രവർത്തകരും 4 RSS പ്രവർത്തകരുമാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായി നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. 5 ജില്ലയിലെ വിവിധയിടങ്ങളിലായി പോലീസ് കണ്ടെടുത്ത് നിർവീര്യമാക്കിയത് 250 ബോംബുകൾ. കണ്ടെത്താത്തവ വേറെ. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് പാനൂർ മൂളിയാത്തോട് ബോംബ് നിർമ്മിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPIM അനുഭാവിയായ ഷെറിൻ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ കക്ഷികൾ ആരായാലും ന്യായവാദങ്ങൾ എന്തുതന്നെയായാലും ബോംബുകൾക്ക് ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം പങ്കുവെക്കാനേ ഉണ്ടാകില്ലെന്നുറപ്പാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ.